നമസ്കാരം. കക്കാടം പോയലിനടുത്ത് ചീങ്കണിപ്പാലയിൽ പി വി അൻവർ എം എൽ എയുടെ ഭാര്യ പിതാവിന്റെ റോപ്പേ പൊളിച്ചു നീക്കി. റെസ്റ്റോറന്റിനുള്ള അനുമതിയുടെ മറവിൽ ചീങ്കണ്ണിപ്പാലയിലെ വിവാദ തടയണക്കി കുറുകെ എം എൽ എയുടെ ഭാര്യ പിതാവ് സി കെ അബ്ദുൾ ലത്തീഫ് നിയമവിരുദ്ധമായി കെട്ടിയ റോപ്പേ പൊളിച്ചു നീക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് 147,000 രൂപയുടെ ടെൻഡർ വിളിച്ച് 11 പൊളിക്കാൻ തുടങ്ങിയത്. തടയണയ്ക്ക് കുറുകെ 3 മലകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച റോപ്പ്വേയുടെ 3 ടവറുകളും പൊളിച്ചു നീക്കിക്കഴിഞ്ഞു. ടവറുകൾ സ്ഥാപിച്ച കോൺക്രീറ്റ് അടിത്തറ നാളെ പൊളിക്കും. പൊളിക്കൽ നടപടി വിലയിരുത്താൻ ഊർങ്ങാട്ടിരി പഞ്ചായത്ത് പ്രസിഡന്റ് സി ജിഷയും പഞ്ചായത്ത് അധികൃതരും ഇന്നലെ സ്ഥലം സന്ദർശിച്ചു. പരാതിക്കാരനായ നിലമ്പൂർ സ്വദേശി എം ബി വിനോദ് നടത്തിയ 5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് റോപ്പ്വേ പൊളിച്ചത്. റോപ്പ്വേ പൊളിക്കുന്നത് നിർത്തിവെക്കണമെന്ന സി കെ അബ്ദുൾ ലത്തീഫിന്റെ അപ്പീൽ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും സ്റ്റേ നൽകിയിരുന്നില്ല. ഇതോടെയാണ് നിശ്ചയിച്ച സമയപരിധിക്കകം തന്നെ റോപ്പ്വേ പൊളിക്കൽ പൂർത്തിയാകുന്നത്. കേസിൽ പരാതിക്കാരന്റെയും എതിർകക്ഷിയുടെയും വാദം കേൾക്കാതെ സ്റ്റേ നൽകാനാവില്ലെന്ന നിലപാടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. ഊർങ്ങാട്ടിരി പഞ്ചായത്ത് സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ, പരാതിക്കാരൻ എം ബി വിനോദ് എന്നിവർക്ക് പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് കൈമാറാൻ ഉത്തരവിട്ട കോടതി കേസ് 22 പരിഗണിക്കും. അതിനു മുമ്പ് തന്നെ റോപ്പ്വേയുടെ കോൺക്രീറ്റ് അടിത്തറയും പൊളിച്ചു നീക്കും. റോപ്പ്വേ പൊളിക്കുന്നത് നിർത്തിവെക്കണമെന്ന എം എൽ എയുടെ ഭാര്യയുടെ പിതാവിന്റെ ഹർജി നേരത്തെ ജസ്റ്റിസ് അനു ശിവരാമന്റെ ബെഞ്ച് തള്ളിയിരുന്നു. റോപ്പ്വേക്ക് പുറമെ തടയണയ്ക്ക് സമീപം ബോട്ട് ചെട്ടിക്കായുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതേസമയം സ്ഥലത്തെ വിവാദ തടയണയ്ക്ക് കുറുകെ പണിത റോപ്പ്വേ പൊളിക്കുന്നത് നിർത്തിവെക്കണമെന്ന ഹർജി ഇക്കഴിഞ്ഞ 13 ഹൈക്കോടതി തള്ളിയത്. ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ നിന്നും ഹോട്ടൽ പണിയാനുള്ള ബിൽഡിംഗ് പെർമിറ്റ് നേടിയ ശേഷം നിയമവിരുദ്ധമായാണ് തടയണയ്ക്ക് കുറുകെ റോപ്പ്വേ കെട്ടിയത്. നിലമ്പൂർ സ്വദേശി എം ബി വിനോദിന്റെ പരാതിയെ തുടർന്ന് അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കാൻ 2017 ജൂലൈ 12 ഊർങ്ങാട്ടിരി പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ ലത്തീഫിന് നോട്ടീസ് നൽകിയിരുന്നു. റോപ്പ്വേ പൊളിച്ചു നീക്കാത്തതോടെ പരാതിക്കാരൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാനെ സമീപിക്കുകയായിരുന്നു. റോപ്പ്വേ പൊളിക്കാനുള്ള ഓംബുഡ്സ്മാന്റെ ഉത്തരവിനെ തുടർന്ന് റോപ്പ്വേ പൊളിച്ചു നീക്കാൻ വീണ്ടും പഞ്ചായത്ത് 2021 നവംബർ 17 അബ്ദുൾ ലത്തീഫിന് നോട്ടീസ് നൽകി. തന്റെ വാദം കേൾക്കാതെയാണ് ഈ നോട്ടീസ് എന്ന് കാണിച്ചാണ് റോപ്പ്വേ പൊളിക്കൽ നിർത്തിവെക്കാൻ അബ്ദുൾ ലത്തീഫ് ഹൈക്കോടതിയെ സമീപിച്ചത്.